കരുവന്നൂർ ബാങ്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി CPM. കേരള ബാങ്കിൽ നിന്ന് പണം നൽകുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ AKG സെന്ററിൽ അടിയന്തര ഫ്രാക്ഷൻ യോഗം ചേർന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണനും യോഗത്തിൽ പങ്കെടുത്തു. കേരള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. സൈഫ് സൈനുൽ അബ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ്, ഇപ്പോഴത്തെ പ്രശ്നം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി കൂടി CPM ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആവശ്യമായ ഇടപെടലുകൾ വേണം. എന്തൊക്കെ നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്? സൈഫുദ്ദീൻ, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം തകൃതിയായി പുരോഗമിക്കുകയാണ്. CPM ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ED നീക്കങ്ങൾ എന്ന സംശയം പാർട്ടി നേതൃത്വത്തിന് ഉണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി ഉയർന്നു വന്നിട്ടുള്ളത് കരുവന്നൂരിലെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് പണം തിരികെ നൽകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് സഹകരണ വകുപ്പിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കുറച്ച് പണം ചില ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട്, ഈ നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. ഒരു കൺസോർഷ്യം വഴിയാണ് പണം സംഘടിപ്പിച്ച് നൽകിയത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ MK കണ്ണനുമായി എറണാകുളത്ത് വിളിച്ച് കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് കേരള ബാങ്ക് വഴി കുറച്ച് സഹായം കൂടി കരുവന്നൂരിന് നൽകാം എന്ന ധാരണയുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MK കണ്ണനും CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും ചേർന്ന് ഇന്ന് AKG സെന്ററിൽ ഒരു യോഗം നടത്തിയത്. അതൊരു ഫ്രാക്ഷൻ യോഗം ആയിരുന്നു. എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക എന്ന സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉച്ചയ്ക്ക് 1:30 വീണ്ടും യോഗം ചേരുന്നുണ്ട്. പിന്നീട് ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾ, CPM അംഗങ്ങൾ ചേർന്നിട്ട് ഒരു ഫ്രാക്ഷൻ യോഗം വീണ്ടും ചേരുന്നുണ്ട്. ഇന്നത്തെ യോഗത്തോടു കൂടി തന്നെ എത്ര രൂപ നൽകാൻ കഴിയും, പണം നൽകിയാൽ എങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നത്, ED നൽകിക്കൊണ്ടാണോ പണം നൽകുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 1:30, 3 മണിക്കും നിർണായകമായ യോഗങ്ങളാണ് നടക്കുന്നത്. ശരി.